എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിലേക്ക് എ ബി വി പി നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ലാത്തിച്ചാർജും നടത്തി. ലാത്തിച്ചാർജിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു. അതിരമ്പുഴയിൽ നിന്നും പ്രകടനമായി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്കെത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. വൈസ് ചാൻസലർ രാജിവെക്കണമെന്നും രാജിവെച്ച ശേഷം ആ സ്ഥാനം ഒഴിയും വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് എ ബി വി പി സംസ്ഥാന സെക്രട്ടറി എൻ സി ടി ശ്രീഹരി ആവശ്യപ്പെട്ടു. സത്യത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച മഹാത്മാഗാന്ധിയുടെ പേരുള്ള ഒരു സർവകലാശാല, ആ സർവകലാശാല ഇന്ന് അഴിമതിക്കാരുടെയും കൈക്കൂലിക്കാരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും താവളമായിട്ട് മാറിയിരിക്കുകയാണ്. എം ജി സർവകലാശാല രാഷ്ട്രപിതാവിന്റെ പേരിനെ അവഹേളിക്കുന്ന തരത്തിലെ ഒരു കൈക്കൂലി സർവകലാശാലയായിട്ട് എം ജി സർവകലാശാല മാറിയിരിക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സി ജെ എൽ സി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ 1.5 ലക്ഷം രൂപ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കൈക്കൂലി ആവശ്യപ്പെട്ടത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ സാക്ഷര കേരളത്തിന്റെ മണ്ണില് 1.5 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകി എന്നുള്ളതല്ല, തോറ്റവനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അത്തരത്തില് എത്രയെത്ര സംഭവങ്ങൾ ഇതിനോടകം തന്നെ ഈ എം ജി യൂണിവേഴ്സിറ്റിക്കകത്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സി പി എമ്മിന് വേണ്ടപ്പെട്ടവരുടെ പുനരധിവാസ കേന്ദ്രങ്ങളായിട്ട് സി പി എമ്മിന് വേണ്ടപ്പെട്ടവരുടെ പുനരധിവാസ കേന്ദ്രങ്ങളായിട്ട് കേരളത്തിലെ സർവകലാശാലകൾ മാറി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കൈക്കൂലികളും ഇത്തരത്തിലുള്ള അഴിമതികളും സ്വജനപക്ഷപാതവും ഒക്കെ സർവകലാശാലകൾക്കകത്ത് അരങ്ങേറുന്നത്. പ്രതിഷേധ യോഗത്തിന് ശേഷം വീണ്ടും എ ബി വി പി പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും സംഘർഷത്തിനും വഴിതെളിച്ചു. പ്രതിഷേധം അവസാനം ലാത്തിചാർജിലാണ് അവസാനിച്ചത്. ലാത്തിചാർജിൽ സംസ്ഥാന സെക്രട്ടറി എൻ സി ടി ശ്രീഹരി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ എസ് അരവിന്ദ് ഗോകുൽ പ്രസാദ്, കോട്ടയം ജില്ലാ പ്രസിഡന്റ് മൃദുൽ സുധൻ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സുമേഷ്, ജില്ലാ സെക്രട്ടറി അജിൻ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ലാത്തിചാർജിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. റോഡിൽ നിന്നും പ്രതിഷേധക്കാരെ പോലീസ് നീക്കം ചെയ്യുന്നതിനിടെ പോലീസ് ബസിന്റെ അടിയിൽ കയറിക്കിടന്ന ചില പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചു. 20 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഐ4 യു ന്യൂസ്, ഏറ്റുമാനൂർ.